ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ അപ്ഡേറ്റ്സിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം കുറേ അപ്ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഹോളിവുഡ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഓഫ്കോഴ്സ് നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറിന്റെ പുതിയൊരു കാസ്റ്റിംഗ് കൂടെ നടന്നിട്ടുണ്ട്. ജോഷ് ഹാർട്ട്നെറ്റിനെ ഇന്നോവൽ നോളൻ ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം ഏത് ക്യാരക്ടറാണ്, എന്ത് റോളാണ് ചെയ്യാൻ പോകുന്നത് ഒന്നും തന്നെ നമുക്ക് റിവീൽ ആയിട്ടില്ല. ഇൻഫാക്ട് നോളൻ റോബർട്ട് ഓപ്പൺഹൈമറിന്റെ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് ഈ ഒരു പടത്തിനകത്ത് എന്താണ് നമുക്ക് തരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. സോ പടം 2023 ജൂലൈ 21 ഇനീഷ്യൽ റിലീസിന് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷമാണ് നമുക്ക് ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ, വേറൊരു പ്രശ്നവും ഇല്ലെങ്കിൽ. വെൽ, ഇപ്പോൾ ഓരോ സ്ഥലത്തും ഒമിക്രോൺ ആവട്ടെ, ഓരോ പ്രൊഡക്ഷൻ കമ്പനീസിനും മണ്ടയ്ക്ക് ഒട്ടും കൊടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ദെൻ കഴിഞ്ഞ ദിവസം ഗോൾഡൻ ഗ്ലോബ്സ് എല്ലാം അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2022 ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് പിക്ചറിനുള്ള അവാർഡ് ഇട്ടിരിക്കുന്നത് ദ പവർ ഓഫ് ദി ഡോഗ് എന്ന് പറയുന്ന ബെനഡിക്ട് കുംബർബാച്ചിന്റെ ഫിലിമാണ്. പടം കുഴപ്പമില്ല, പക്ഷേ എല്ലാവർക്കും അങ്ങ് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെൽ, താല്പര്യമുള്ളവർക്ക് കണ്ടുവെക്കാം കേട്ടോ. ബെസ്റ്റ് മ്യൂസിക്കൽ ഫിലിമായിട്ട് നമ്മുടെ എന്താ പറയുക, സ്പീൽബർഗിന്റെ വെസ്റ്റ് സൈഡ് സ്റ്റോറി. ഈ പടം ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും ഓവറോൾ എല്ലാവരുടെയും ഒരു ന്യൂട്രൽ റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ടെലിവിഷൻ സീരീസ് ആയിട്ട് സക്സഷൻ, കീഡിലൻ സീരീസ് ആണ്, ഒരു രക്ഷയില്ല. ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ ഓരോ ഹൗസസിന്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു പൊളിറ്റിക്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതേ കാര്യം കുറച്ചും കൂടെ എലോബറേറ്റ് ചെയ്ത് ഒരു ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ച ഒരു സീരീസാണത്. വളരെ മികച്ച ഒരു സീരീസ് തന്നെയായിരുന്നു, ഒരു സംശയം വേണ്ട. ഓൺഗോയിങ് സീരീസ് ആണ്, 3 സീസൺ വന്നിട്ടുണ്ട്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കാം. ബെസ്റ്റ് നോൺ ഇംഗ്ലീഷ് ഫിലിമായിട്ട് ഡ്രൈവ് മൈ കാർ എന്ന് പറയുന്ന ഒരു ഫിലിം. ബെസ്റ്റ് ആക്ടറായിട്ട് ഡ്രാമയിൽ നമ്മുടെ വിൽ സ്മിത്തും, മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡും, ടിക് ടിക് ബൂം എന്ന് പറയുന്ന ഫിലിമിന്. ആൻഡ്രൂ ആ പടത്തിനകത്ത് ശരിക്കും ജീവിക്കായിരുന്നു, കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു മാനറിസും ആ ഒരു ഓവറോൾ പടം തന്നെ അത്യാവശ്യം കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഡ്രാമയിൽ നിക്കോള കിഡ്മാനും, മ്യൂസിക്കൽ കാറ്റഗറിയിൽ റേച്ചൽ സെഗ്ലറിനുമാണ് കിട്ടിയിരിക്കുന്നത്. സ്പീൽബർഗിന്റെ ഈ ഒരു പടം എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അടുത്തൊന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. ഇനി വീഡിയോ ഓൺ ഡിമാൻഡിൽ വരുന്ന സമയത്ത് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ ഓസ്കാർസിലേക്ക് പോകുന്ന സമയത്ത് ഈ വർഷം നടക്കാൻ പോകുന്ന ഓസ്കാറിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടോം ഹോളനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഓർക്കണം, 2022 ഈ ഒരു അക്കാഡമി അവാർഡ് 4 വർഷത്തിന് ശേഷമാണ് ഒരാൾ ഒരു ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2018 അവസാനം ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ ജിമ്മി ക്യാമലായിരുന്നു. ടോം ഹോളൻ ഇതിന് എന്ത് മറുപടിയാണ് കൊടുത്തത് ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെയ്ഡ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ആക്ഷൻ ഫ്രാഞ്ചൈസിന്റെ റീബൂട്ട് എന്ന രീതിയിൽ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി മൈക്കിൾ ബേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്, ബട്ട് സ്റ്റിൽ എന്തിനു വേണ്ടി? ഒരാവശ്യമില്ല, റെയ്ഡിനൊന്നും റീബൂട്ട് എന്നും ഒരാവശ്യമില്ല. നെറ്റ്ഫ്ലിക്സ് ഇതപ്പോൾ വഷളാക്കും, അത് മൈക്കിൾ ബേ തല വെച്ച് കൊടുത്തു. എന്തേലും ആവട്ടെ, വന്നാൽ കാണാം, അതൊക്കെ തന്നെ. ദെൻ സ്പൈഡർമാൻ നോവേ ഹോമിന് ശേഷം നമ്മുടെ അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോൺ വാട്സ് അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്, അതും ഫൈനൽ ഡെസ്റ്റിനേഷൻ 6. ജോൺ വാട്സ് തന്നെയായിരിക്കും അതിന്റെ റൈറ്റിംഗ്സും അതേപോലെ തന്നെ പ്രൊഡക്ഷനും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ലാസിക് ഹൊറർ ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ തിരിച്ചു വരാൻ പോകുന്നത്, അതും നേരെ HBO മാക്സിലേക്ക്. വെൽ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ എന്നേ ഉള്ളൂ, കാരണം ഞാൻ ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ വലിയ ഫാനൊന്നും അല്ല. ജോൺ വാട്സ് ആണ്, അത്യാവശ്യം വഷളാക്കാതെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇതിനടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ 1955 പുറത്തിറങ്ങിയ ടു ക്യാച്ച് തീഫ് എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ റീബൂട്ട് അതും ഗാൽഗട്ടോനെ വെച്ച് വരാൻ പോവുകയാണ് എന്നൊരു ഇൻഫർമേഷൻ വന്നിരിക്കുകയാണ്. പാരമൗണ്ട്സിന് വേണ്ടി നമ്മുടെ ഇലിയൻ ജോൺസ് ആണ് ഇതിന്റെ റൈറ്റിംഗ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതും ഒരു ആവശ്യമില്ലാത്ത റീബൂട്ടാണ്, കാരണം നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു ക്ലാസിക് ത്രില്ലറാണ് ടു ക്യാച്ച് തീഫ് എന്ന് പറയുന്നത്. അതിനൊന്നും തൊടാൻ പാടില്ല, അതങ്ങനെ ക്ലാസിക് ആയിട്ട് തന്നെ ഇരിക്കണം. ഇവരെന്തിനും ഈ പഴയ പടമെല്ലാം കുത്തിമാന്ന് പുതുതായിട്ട് എടുക്കാൻ നോക്കൂടെ? ഓക്കെ, അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ പിഗ്, അതായത് നിക്കോളാസ് കേജിന്റെ പുതിയ പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള മിക്കേൽ സെർനോസ്കി അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്റ്റ് ആയിട്ട് എ ക്വയറ്റ് പ്ലേസിന്റെ ഒരു സ്പിൻ ഓഫ് ഫിലിം എടുക്കാൻ പോവുകയാണ് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എ ക്വയറ്റ് പ്ലേസ് പാർട്ട് 2 ഒരു സീക്വൽ ഒന്നും ആയിട്ടായിരിക്കില്ല, പകരം സെയിം യൂണിവേഴ്സിൽ തന്നെ നടക്കുന്ന മറ്റൊരു കഥയായിരിക്കും. ഇതിലെന്തായാലും പഴയ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആകത്തില്ല, പുതിയൊരു ക്യാരക്ടേഴ്സിനെ എല്ലാം ചുറ്റിപ്പറ്റിയായിരിക്കും ഈ ഒരു സ്റ്റോറി മൊത്തം പോകുന്നത്. സോ എ ക്വയറ്റ് പ്ലേസിന് ഒരു സ്പിൻ ഓഫ് ഫിലിം വരാൻ പോവുകയാണ്. ദെൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ HBO ഹാരി പോട്ടറിന്റെ 20th anniversary നടക്കുന്ന സമയത്ത്, ആ റീയൂണിയൻ സ്പെഷ്യൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ലോർഡ് വോൾഡമോർട്ടിന്റെ എന്താ പറയുക ഒരു ഒറിജിനൽ കോൺസെപ്റ്റ് ആർട്ട് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വോൾഡമോർട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ഇനീഷ്യൽ ലുക്ക് എങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആർട്ടിലൂടെ റിവീൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു വോൾഡമോർട്ട് ആ ഒരു ക്യാരക്ടർ അവർ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ദ ബോയ്സിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ സീസൺ 3 ഈ വർഷം June 3 റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സീസൺ 3 ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഈ പറയുന്ന ആമസോൺ പ്രൈമിലൂടെ June 3 ഒരുമിച്ച് റിലീസ് ചെയ്യും. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ എപ്പിസോഡ് എന്ന രീതിയിൽ ബാക്കി 5 എപ്പിസോഡുകളും അവർ സ്ട്രീം ചെയ്യും. ഈ ഒരു അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ എല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഹോം ലാഡറിന്റെ ഒരു ജാതി ചിരിയൊക്കെ വെച്ചിട്ട് ഒരു ക്ലോസ്അപ്പ് ഷോട്ടൊക്കെ വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഇപ്രാവശ്യം ഇനി എന്തൊക്കെ ആരൊക്കെ കൊല്ലാൻ പോവുകയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. പ്രാന്ത് പിടിച്ച എങ്ങനെയാണ്, എന്തും കാണിച്ചു കൂട്ടും. സോ ദ ബോയ്സ് എന്ന സീരീസിന്റെ സീസൺ 1 ഉം 2 റീക്യാപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെക്ക് ചെയ്താലും മതി. ഈ സോണിക്ക് വായും മുടി ഉണ്ടായിരിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു, അവരിങ്ങനെ കൈ കുരുകുരുത്തോണ്ടേ ഇരിക്കും. ഇപ്പൊ നടന്ന നമ്മുടെ ടോം ഹോളന്റെ അൺചാർട്ടഡിന്റെ 2 മിനിറ്റ് ലെങ്ത് വരുന്ന ഒരു സീക്വൻസ്, അതായത് ആ ഒരു പ്ലെയിൻ ക്രാഷ് സീക്വൻസ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി സീനായിരുന്നു, അതായത് ആ ഒരു ഗെയിമിലുള്ള പോലെ എക്സൈറ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയത് കണ്ടിട്ടുണ്ടോ? എന്തിന്റെ കേടാന്ന് നോക്കണം. പടം റിലീസ് ആവാൻ ഇനി 1 മാസം ബാക്കി നിൽക്കേ ഇപ്പോഴേ 2 മിനിറ്റ് ലെങ്ത് കിട്ടും.
ഇനി റിലീസാവാൻ അടുക്കുന്ന സമയത്ത് എത്രമാത്രം ടി വി സ്പോട്ട് കാണേണ്ടി വരുമോ ഈശ്വര. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ടോം ഹോളൻഡ് ഒരു ഇന്റർവ്യൂല് തന്റെ അൺചാർട്ടഡ് മൂവിക്ക് മുമ്പായിട്ട് ജെയിംസ് ബോണ്ടിന്റെ ഒറിജിൻ സ്റ്റോറി എന്ന രീതിയിൽ ഒരു ഫിലിം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് സോണിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്ര. അതായത് നമ്മുടെ ജെയിംസ് ബോണ്ടിന്റെ യങ് വേർഷനും ആ ഒരു ബോണ്ടിന്റെ ഒറിജിൻ സ്റ്റോറി എല്ലാം തന്നെ സംസാരിക്കുന്ന ഒരു ഫിലിം. അതായത് എങ്ങനെയാണ് ജെയിംസ് ബോണ്ട് ഉണ്ടായത്, എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സീക്രട്ട് ഏജന്റായി മാറിയത്, ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിലേക്ക് വന്നത്, MI6 അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ജെയിംസ് ബോണ്ടിന്റെ ഒറിജിൻ സ്റ്റോറി എന്ന രീതിയിൽ നമ്മുടെ ടോം ഹോളൻഡ് സോണിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതങ്ങ് വർക്കൗട്ട് ആകുന്നില്ല. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് എന്തുകൊണ്ട് നേത്തൻ ഡ്രേക്കിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി, അതായത് നമ്മുടെ അൺചാർട്ടഡിന്റെ ഒറിജിൻ സ്റ്റോറി എന്ന രീതിയിൽ ഗെയിംസിനെ കോൺട്രാക്ട് ചെയ്ത് പോകുവാണെങ്കിൽ അത്യാവശ്യം നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അൺചാർട്ടഡിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ടോം ഹോളൻഡ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ജെയിംസ് ബോണ്ടിനെ എനിക്ക് ആ ഒരു മിഡിൽ ഏജ് ആ ഒരു രീതിയിൽ കാണാൻ ആഗ്രഹമുണ്ട്. എങ്കിൽ പോലും ബോണ്ടിന്റെ ഒരു യങ്ങർ വേർഷനെ കണ്ടാൽ കൊള്ളാമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്. ബോണ്ട് എങ്ങനെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിഞ്ഞാൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല രസം ഉണ്ടാവും, അത് ആ ഒരു ആഗ്രഹമായിരുന്നു. ഇനിമേ നേത്തൻ ഡ്രേക്കിന്റെ ഒറിജിൻ സ്റ്റോറിയും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അൺചാർട്ടഡ് ഈ ഫെബ്രുവരിയിൽ റിലീസാകാൻ പോവുകയാണ്, എന്തായാലും എല്ലാവരും കണ്ടുവെക്കാം. അപ്പൊ ഇതോടെ ഹോളിവുഡ് അപ്ഡേറ്റ് എല്ലാം തീരുകയാണ്. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ മാർവൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സെബാസ്റ്റ്യൻ സ്റ്റാൻ, അതായത് നമ്മുടെ വിന്റർ സോൾജർ ബക്കിയുടെ മാർവലിലെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തനിക്ക് വലിയ ഉറപ്പില്ല എന്ന രീതിയിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് താൻ എന്നെ പോലെ അടുത്ത MCU മൂവിയിൽ വരുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ആൻമാനിലേക്ക് വരുന്ന സമയത്ത് ആൻമാൻ 3, അതായത് ആൻമാൻ ആൻഡ് വാസ്പ് ക്വാണ്ടം മാനി എന്ന മൂവിയിൽ നമ്മൾ ആൾറെഡി ബിൽ മർറേ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം തന്നെ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ താൻ ഇന്നപോലെ ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നതെന്ന് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ് എങ്കിലും ഓക്കെ. ഇത് നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോം 8th ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ഓഫ് ആൾ ടൈം എന്ന രീതിയിൽ ഗ്ലോബലി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അധിക പ്രൊമോഷനൊന്നും ഇല്ലാതെ വന്ന് കളക്ഷൻ വാരി കൂട്ടി ഒരു പടമായി പോയി. വലിയൊരു പടത്തിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം അവിടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് കിടുവായിരുന്നു. ഇനി ഏതായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ പറയുന്ന നോവേ ഹോം ഇപ്പോൾ വീഡിയോ ഡിമാൻഡിൽ വരാൻ പോവാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കാണാം. ഇത് പോരാത്തതിന് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡും ടോബി മക്ഗ്വയറും ഇന്നപോലെ ഫാൻസിന്റെ കൂടെ നോവേ ഹോം കണ്ടു എന്നും പറഞ്ഞു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ആർക്കും തന്നെ നോവേ ഹോമിനെ പറ്റി ഒരു കാര്യം പുറത്തു പറയാൻ പാടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും നേരെ ആരും കാണാതെ ഒരു തൊപ്പി മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഫാൻസിന്റെ ഒപ്പ് വരുന്ന ഈ നോവേ ഹോം ഒരുമിച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ്രൂ ഗാർഫീൽഡ് ഈയിടെ ഒരു ഇന്റർവ്യൂല് പറയുണ്ടായി. പടം കാണാൻ വന്ന ഒരു സ്ക്രീൻ വിട്ട് കണ്ണെടുക്കുവോ, ഏഹേ, അവിടെ ഒരാൾ പോലും ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന കാര്യം അറിഞ്ഞിട്ടേ ഇല്ലാത്ര. ദെൻ ഇനി അമേസിംഗ് സ്പൈഡർമാൻ 3 ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും അഭിനയിച്ചു കൊടുക്കും, ഞാൻ എതിർക്കില്ല, എനിക്ക് സ്പൈഡർമാനായിട്ട് അഭിനയിക്കാൻ നല്ല താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ്രൂ പറഞ്ഞു. എന്നാൽ ആ ഒരു പടം വരുമോ ഇല്ലയോ എന്നുള്ളത് ആൻഡ്രൂവിന്റെ കയ്യിലല്ല, സോണിയാണ് തീരുമാനിക്കേണ്ടത്. സോണി അങ്ങനെ ഒരു പടം എടുക്കില്ല എന്നൊരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. എന്തായാലും ആൻഡ്രൂവിനെ വെച്ചൊരു പടം എടുക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. കാരണം യൂട്ടിലൈസ് ചെയ്യണം. ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ ഇഷ്ടപ്പെടാത്ത ഒരു ആരാ ഉള്ളത്? സോ ഈ ഒരു സമയത്ത് ആൻഡ്രൂവിനെ വെച്ചൊരു പടം എടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിംഗ് ആയിരിക്കും. ഒരു സംശയം വേണ്ട, കുറഞ്ഞത് ഒരു 800-900 million ഒക്കെ സുഖമായിട്ട് വരും. ഇവനിപ്പോ ഒരു 100-150 എടുക്കുകയാണെങ്കിൽ പോലും. സോ ഈ ഒരു ചാൻസ് അവർ മിസ് ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഈ ഒരു പടത്തിന് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ മോർബിയസിന്റെ ഡിലേയും വന്നിരിക്കുന്നത്. കാരണം ഈ മാസം റിലീസ് ആവേണ്ട പടം ഇപ്പൊ വീണ്ടും ഡിലേ ആയിട്ട് 3 ബാക്കിലോട്ട് പോയി. അതിന്റെ കാരണം ആൻഡ്രൂ ഗാർഫീൽഡ് ആണെന്നും ഒരു ചെറിയ ക്യാമി പോലെയൊക്കെ വരാൻ ചാൻസ് ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് എല്ലാം നടക്കുന്നുണ്ട്. വെൽ, ഏപ്രിലിൽ വരുന്ന മോർബിയസ് കാണുമ്പോഴാണ് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് നമ്മുടെ നോവേ ഹോമിന്റെ ഒരുപാട് കോൺസെപ്റ്റ് ആർട്ടെല്ലാം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സിംബിയോട്ട് സ്യൂട്ടിൽ, ടോം ഹോളന്റെ സ്പൈഡർമാൻ സിംബിയോട്ട് സ്യൂട്ടിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആർട്ടും അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. പടത്തിനകത്ത് വെനം ഇൻവോൾവ് ആകുമെന്നും ഇവൻ ആ ഒരു സിംബിയോട്ട് സ്യൂട്ട് കിട്ടുന്ന രീതിയിലെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ അത് വീണ്ടും മാറ്റിയതാണെന്നും ഇതിനൊക്കെ പുറമെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ടോം ഹോളൻഡ് ബുള്ളി ഹോളൻഡ് ആയിട്ട് മാറി എന്നും രീതിയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ, നമ്മുടെ സാം റെയ്മിയുടെ സ്പൈഡർമാൻ 3 ടോബി മക്ഗ്വയർ ബുള്ളി ടോബി ആയിട്ട് മാറുന്ന പോലെ അങ്ങനത്തെ സീക്വൻസ് ഒക്കെ വരികയാണ്. നല്ല രസമായിരുന്നു അല്ലേ? മേ ബി ഇനി വരാൻ പോകുന്ന സ്പൈഡർമാൻ 4 അല്ലെങ്കിൽ സ്പൈഡർമാൻ വേഴ്സസ് വെനം ഫിലിമിനകത്തൊക്കെ ഈ ഒരു സിംബിയോട്ട് സ്യൂട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, ഇതിനെ സാധൂരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു നോവേ ഹോമിന്റെ മിഡ് ക്രെഡിറ്റ് സീനും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു യൂണിവേഴ്സിലെ ചെറിയൊരു സിംബിയോന്റെ ഭാഗം അവശേഷിക്കുന്ന രീതിയിലാണ് ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അക്കാര്യം ഇതെല്ലാം റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മേ ബി നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാന് ഈ പറയുന്ന ബ്ലാക്ക് സിംബിയോട്ട് സ്യൂട്ട് കിട്ടാനുള്ള ഒരുപാട് ചാൻസ് ആണുള്ളത്. ഇതുകൂടാതെ അമേരിക്ക ചാവേസിനെ, അതായത് ആ ഒരു ക്യാരക്ടറിന് ഈ പറഞ്ഞ നോവേ ഹോമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും ഇനീഷ്യലായിട്ട് അവളായിരുന്നു ഇന്നപോലെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഇവർ രണ്ടുപേരും ടോബി നമ്മുടെ ആൻഡ്രൂവിനെ കൊണ്ടുവരുന്ന എന്ന രീതിയിലൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നീടാണ് ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു നോവേ ഹോം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മാഡ്നെസ് ഓഫ് മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പടത്തിനകത്താണ് അമേരിക്ക ചാവേസിനെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈവൻ ആ ഒരു പടത്തിന്റെ മെയിൻ അട്രാക്ഷൻ പോലും ഈ പറയുന്ന അമേരിക്ക ചാവേസാണ്, അല്ല അവളെ പ്ലോട്ട് പോയിന്റ് ആയിട്ട് വെച്ചിട്ടാണ് ആ ഒരു ഹോൾ സിനിമ തന്നെ റണ്ണാവാൻ പോകുന്നത് എന്ന് റിവീൽ ആയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ജസ്റ്റ് റൂമർ മാത്രമാണ്, എവിടെയും കൺഫേം ഒന്നും ആയിട്ടില്ല. എന്തായാലും അടുത്ത ട്രെയിലറോ അല്ലെങ്കിൽ പടം വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു പടത്തിനകത്ത് മൾട്ടിവേഴ്സ് ഇൻവോൾവ്
ഇൻവോൾവ് ആകുന്നതിനെ തുടർന്ന് എക്സ്മാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എക്സ്മാൻ ഒക്കെ ഈ ഒരു മൂവിയിൽ ഇൻവോൾവ് ആകാൻ ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് മാർവൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ചർച്ചയെല്ലാം നടക്കുന്നുണ്ട്. ദെൻ ഈ ഒരു പടത്തിന്റെ ഒരുപാട് കോൺസെപ്റ്റ് ആർട്ടും റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിഫൻഡർ സ്ട്രേഞ്ചും വോങ്ങിന്റെയും കോസ്റ്റ്യൂം ഡിസൈൻസ് എല്ലാം തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ അമേരിക്ക ജർവസിന്റെ ഹോൾ ക്യാരക്ടർ ഔട്ട്ലുക്ക് തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. എത്ര സ്ട്രേഞ്ച് ആണ് നോക്കണം, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, ഡിഫൻഡർ സ്ട്രേഞ്ച്, സുപ്രീം സ്ട്രേഞ്ച്, ഈവിൽ സ്ട്രേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വിഷയമാണ്. ഇതൊക്കെ എങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. അങ്ങനെ ഇതോടെ മാർവൽ അപ്ഡേറ്റിലും തീരുകയാണ്. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ഡി സി സൈഡിലേക്ക് വരുന്ന സമയത്ത് ദ ബാറ്റ്മാൻ, മാട്രിക്സിന്റെ ബാറ്റ്മാൻ PG-13 സെക്ഷനിലേക്കാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. അതും സ്ട്രോങ് വയലൻസ്, ഡിസ്റ്റർബിംഗ് കണ്ടന്റ്, ഡ്രഗ് കണ്ടന്റ്, സ്ട്രോങ് ലാംഗ്വേജ് ആൻഡ് സം സജസ്റ്റീവ് മെറ്റീരിയൽ എന്നൊക്കെ ടാഗ്ലൈൻ കൊടുത്തിട്ടൊക്കെയാണ് PG-13 എന്ന രീതിയിലാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഒബ്വിയസ് ആയിരുന്നു എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച് പേഴ്സണലി ഒരു R-rated ഒക്കെ ആക്കി വരുവാണെങ്കിൽ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എങ്കിലും PG-13 സെക്ഷനിലേ വരുള്ളൂ എന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. എന്നാലും ഒരു ആഗ്രഹം R-rated ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ആക്കിയാൽ മതിയായിരുന്നു. ഇതേ നമ്മുടെ റിട്ട്ലറിന്റെയും പെൻഗ്വിന്റെയും രണ്ട് പുതിയ ലുക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ലുക്സ് ഒക്കെ രണ്ടുപേരുടെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആകുകയാണെങ്കിൽ കലക്കം. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ പീസ് മേക്കറിലേക്ക് വരുന്ന സമയത്ത് ഈ ആഴ്ച നമുക്ക് പീസ് മേക്കർ ഷോ എന്തായാലും കാണാൻ പറ്റും. ഇനീഷ്യലി ആദ്യത്തെ 3 എപ്പിസോഡ് റിലീസ് ആയതിനു ശേഷം ബാക്കി എപ്പിസോഡുകൾ പിന്നെ വീക്ക്ലി ആയിരിക്കും വരാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ എത്ര എപ്പിസോഡാണ് ഉള്ളതെന്ന രീതിയിൽ നമുക്ക് ഇതുവരെ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ആദ്യത്തെ 3 എപ്പിസോഡ് ഒരുമിച്ച് ഇറങ്ങും എന്ന് മാത്രമാണ് ജെയിംസ് ഗൺ റിവീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പീസ് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ഷോ കാണണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും DC-യുടെ പഴയ സിനിമകളോ പുതിയ സീരീസുകളോ അല്ലെങ്കിൽ ഈയിടെ റിലീസായ സൂസൈഡ് സ്ക്വാഡ് കാണണമെന്ന് പോലും നിർബന്ധമില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഈ ഒരു സീരീസ് കണ്ടാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ച് ഫണ്ണി മോഡിലാണ് ഈ ഒരു സീരീസ് ഒക്കെ എടുത്തിരിക്കുന്നത്. വെൽ സൂസൈഡ് സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു മൂവിക്കകത്ത് തന്നെ ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ലൈക് DC-യിൽ തന്നെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സിനെ ജെയിംസ് ഗൺ ഇൻവോൾവ് ചെയ്ത് ഡീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മനുഷ്യന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം DC-യിൽ ഒരുപാട് ഇങ്ങനത്തെ എന്താ പറയുക അൺഎക്സ്പ്ലോർഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം കൊണ്ടുവരുവാണെങ്കിൽ കലക്കും. ശരിക്കും മാർവലിനേക്കാളും ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സ് ഉള്ളത് ഈ പറഞ്ഞ DC-യിൽ തന്നെയാണ്. ബട്ട് എന്ത് കാര്യം, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കിട്ടത്തില്ലല്ലോ. ഇതിന് അവിടെ നിന്ന് അങ്ങനെ ബാറ്റ്മാനിലേക്ക് വരുന്ന സമയത്ത്, ബെൻ അഫ്ലെക് ബാറ്റ്മാനിലേക്ക് വരുന്ന സമയത്ത് ഫ്ലാഷ് ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ബാറ്റ്മാൻ ഫിലിം എന്ന കാര്യം അദ്ദേഹം കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് ഫ്ലാഷിന് ശേഷം ബാറ്റ്മാൻ ആയിട്ട് ബെൻ അഫ്ലെക്കിനെ കാണാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഫ്ലാഷ് ഫിലിം എന്നപോലെ നമ്മുടെ ജസ്റ്റിസ് ലീഗിനെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. അതായത് സാക്ക് സ്നൈഡർ ജസ്റ്റിസ് ലീഗിലെ എല്ലാ ഫിലിംസിനെയും എന്താ പറയുക അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ട്. ബെൻ അഫ്ലെക്കിന് ഒരിക്കലും നമുക്ക് ബാറ്റ്മാൻ ആയിട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത ബാറ്റ്ഗേൾ വരും. ഹെൻറി കാവലിന് സൂപ്പർമാൻ ആയിട്ട് വരാൻ പോകുന്നില്ല, അദ്ദേഹത്തിന് പകരം സൂപ്പർ ഗേൾ വരാൻ പോവാണ്. ദെൻ അടുത്ത സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഷസം ഇന്നപോലെ ഈ ഒരു ജസ്റ്റിസ് ലീഗിൽ ഇൻവോൾവ് ആയി പുതിയൊരു ജസ്റ്റിസ് ലീഗ് ഉണ്ടാകാൻ പോവുകയാണെന്നൊക്കെ രീതിയിൽ ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ എവിടെയും കൺഫേം ആയ കാര്യമൊന്നുമില്ല. എന്തായാലും ഫ്ലാഷ് ഫിലിം വന്നാലേ നമുക്കിതൊന്നും ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ HBO Max വരുന്ന ബാറ്റ്ഗേളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ റോബിനെ ഇൻവോൾവ് ആകാൻ ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഇതുവരെ DC-യിൽ നല്ലപോലെ എക്സ്പ്ലോർ ആകാതെ കിടക്കുന്ന നമ്മുടെ റോബിൻ ക്യാരക്ടറിനെ ഇതിലൂടെ ഒരു ഇൻട്രോ കൊടുത്ത് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു റൂമർ എല്ലാം നടക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മാൻ ഓഫ് സ്റ്റീൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹെൻറി കാവൽ സൂപ്പർമാൻ്റെ ആ ഒരു മാൻ ഓഫ് സ്റ്റീലിന്റെ ഒരു സീക്വൽ വരാൻ പോവുകയാണ്. അത് ഡെവലപ്മെന്റിലാണ്. പക്ഷേ ആ ഒരു ഫിലിമിൽ സൂപ്പർമാൻ ആയിട്ട് നമ്മുടെ ഹെൻറി കാവൽ ആകില്ല, പകരം സൂപ്പർ ഗേൾ ആയിരിക്കും സൂപ്പർമാനെ റീപ്ലേസ് ചെയ്ത് മെയിൻ ലീഡ് പോകാൻ പോകുന്നത് എന്ന രീതിയിൽ ഒരു റൂമർ എല്ലാം നടക്കുന്നുണ്ട്. വെൽ ഫ്ലാഷ് മൂവി ഇന്നപോലെ ജസ്റ്റിസ് ലീഗിനെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഒബ്വിയസ്ലി പോസിബിൾ ആണ്. എന്തായാലും ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് ഹെൻറി കാവൽ ഫാൻസൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം അവർക്ക് വീണ്ടും സൂപ്പർമാനായിട്ട് ഹെൻറി കാവലിനെ കാണണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം. ബട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം ഹെൻറി കാവലിനെ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ സൂപ്പർമാൻ ആയിരുന്നു. ലൈക്ക് നിങ്ങൾ വിച്ചറൊക്കെ കണ്ടില്ലേ, അതിനകത്ത് നമ്മുടെ ഗെറാൾട്ട് ഓഫ് റിവ്യൂ ആയിട്ട് ഈ പറഞ്ഞ ഹെൻറി കാവൽ ജീവിക്കുകയായിരുന്നു. അതിലെ മാനറസും ആ ഒരു ക്യാരക്ടർ തന്നെ എങ്ങനെ എന്ത് രസമായിരുന്നു. വെൽ സൂപ്പർമാനും അതേപോലെ തന്നെ വിച്ചറൊക്കെ ഒരേ ക്യാരക്ടർ അല്ല സമ്മതിക്കുന്നു, പക്ഷേ എന്തോ എനിക്കങ്ങ് പറ്റുന്നില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അതേസമയം സൈഡിൽ കൂടെ നമ്മുടെ ജെയിംസ് ഗൺ ആവട്ടെ ഒരു സീക്രട്ട് പ്രോജക്ട് DC-ക്ക് വേണ്ടി ഇൻവോൾവ് ആയിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു റൂമർ വരുന്നുണ്ട്. അതും ഇന്നപോലെ നമ്മുടെ DC ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന പല ക്യാരക്ടേഴ്സിനെ കൊണ്ടൊക്കെ ആണെങ്കിൽ കലക്കും. അങ്ങനെ ഇതോടെ DC അപ്ഡേറ്റ്സ് എല്ലാം തീരാണ്. ഇവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ആനിമി സൈഡിലോട്ട് പോകുന്ന സമയത്ത് ജുജുത്സു കൈസന്റെ ഏറ്റവും പുതിയ മൂവി വരുന്ന ഫെബ്രുവരിയിൽ നമ്മുടെ നോർത്ത് അമേരിക്കയിലും അതേപോലെ സൗത്ത് കൊറിയയിലും ഒരേ സമയത്ത് റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ്. വെൽ ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു സിനിമ എപ്പോഴാണ് വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്നത് കൺഫേം ചെയ്തിട്ടില്ല. ദെൻ ഈ കഴിഞ്ഞ സൺഡേ എന്റെ മോനെ ഒരു രക്ഷയിലായിരുന്നു. ഒരു അനിമി ഫാനിനെ നല്ലൊരു ട്രീറ്റ് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ സൺഡേ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു സൈഡിൽ കൂടെ കാത്തിരുന്ന് കാത്തിരുന്ന് അറ്റാക്ക് ഓൺ ടൈറ്റൻ വരുന്ന സമയത്ത് മറ്റു സൈഡിൽ കൂടെ ഡീമൺ സ്ലെയർ അങ്ങ് ഓവർപവർ ചെയ്യുന്നു. അറ്റാക്ക് ഓൺ ടൈറ്റൻ വന്ന സമയത്ത് ക്രഞ്ചി റോളൊക്കെ കംപ്ലീറ്റ് ക്രാഷ് ആയിട്ട് സെർവറൊക്കെ ക്രാഷ് ആയി. സ്വാഭാവികം, തികച്ചും സ്വാഭാവികം അല്ലേ. ഏകദേശം 2 മണിക്കൂറോളം ഇന്നപോലെ ക്രഞ്ചി റോളിന്റെ ഫൺ അനിമേഷന്റെ ഒക്കെ തന്നെ AOT പ്രീമിയർ നടക്കുന്ന സമയത്ത് സെർവർ ഡൗൺ ആയിരുന്നു. സോ ഈ ഒരു പാർട്ട് 2 മൊത്തം 12 എപ്പിസോഡുകളാണ് ഉണ്ടാവുക. ഇച്ചിരി കുറഞ്ഞു പോയി, 2-3 എപ്പിസോഡും കൂടെ എടുക്കായിരുന്നു എന്നാണ് എന്റെ ഒരു ഇത്. ഒരു സൈഡിൽ കൂടെ പാർട്ട് 2 ആയിരിക്കില്ല ഇതിന്റെ അവസാനം, പകരം ഇത് കഴിഞ്ഞിട്ട് ഒരു സിനിമ
വരും ആ ഒരു സിനിമയായിരിക്കും ഫൈനൽ ആർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ മൂവി ആയിരിക്കും ഇതിന്റെ ഫിനാലെ എന്ന രീതിയിൽ ഒരുപാട് റൂമർ എല്ലാം നടക്കുന്നുണ്ട്. ലൈക്ക് ആ ഒരു തീരുമാനത്തിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ഒരു സീരീസിന്റെ ആ ഒരു ഫ്ലോ തന്നെ സ്റ്റക്ക് ആയി പോകും ആ ഒരു മൂവി വന്നു കഴിഞ്ഞാൽ. എന്തോ ആ ഒരു മൂവി ഒന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ദെൻ ഒരുപാട് പേർക്ക് എൻഡിങ് ഇഷ്ടപ്പെട്ടില്ല, മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു 12 എപ്പിസോഡ് തീരുമ്പോൾ നമുക്ക് അറിയാമല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ദെൻ ഈ ഒരു സീസണിന്റെ ആ ഒരു ഓപ്പണിങ്ങും എൻഡിങ് സോങ് ഒക്കെ കിട്ടില്ലായിരുന്നു. ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഓപ്പണിങ്ങിനേക്കാളും കുറച്ചും കൂടെ വിഷ്വലി റിച്ച് ആയിട്ടുള്ളത് ഈ ഒരു ഓപ്പണിംഗ് ആയിരുന്നു. സീസൺ 4 പാർട്ട് 2 റംബ്ലിംഗ് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഓപ്പണിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ആ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ ആ ഒരു ഹൈപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഡീമൺ സ്ലെയറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് വരുന്നത്. യാ മോനെ, ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്, അടിപൊളി. ടാൻജറോന്റെയും നെസുകോന്റെയും ആ ഒരു ട്രാൻസ്ഫോർമേഷനും അവരുടെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ദെൻ ഒരു അൺനോൺ ക്യാരക്ടറിന്റെ ഒരു മെമ്മറി സീക്വൻസ് ഉണ്ട്. എന്റെ മോനെ, പേര് ഞാൻ പറയത്തില്ല, യു നോ ഹു. ആൻഡ് ഇദ്ദേഹത്തിന്റെ വോയിസ് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നരൂട്ടോയിലെ കക്കാഷി സെൻസെയ്ക്ക് അതേ വോയിസ് കൊടുത്തിരിക്കുന്ന കസുവിക്ക് വിനോയെ തന്നെയാണ്. ആ 10-15 സെക്കൻഡ് ആ ഒരു സീന് കിടുവായിരുന്നു. ഒരുപാടൊന്നും പറയാൻ പറ്റത്തില്ല, എന്ത് പറഞ്ഞാലും സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ നിർത്തുക. ദെൻ ഡീമൺ സ്ലെയറിന്റെ സീസൺ 2, അതായത് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിന്റെ ആ ഒരു ആർക്ക് ആകെ 11 എപ്പിസോഡ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വെൽ, ഒരു ഷോർട്ട് ആർക്കിൽ ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലും ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നതിൽ നന്നായേനെ. ഞാൻ ഈ 11 എപ്പിസോഡ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ 13 ആയില്ലട എന്നൊന്നും ചോദിക്കരുത്. ബിക്കോസ് ആ ഒരു മുഖൻ ട്രെയിൻ ആർക്ക് കൂട്ടത്തില്ല, അത് നമ്മൾ ആ ഒരു ഫിലിമിൽ കണ്ടതിനെ ഒരു സീരീസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു 7 എപ്പിസോഡ് കൺസിഡർ ചെയ്യാതെ അതിനുശേഷം വരുന്ന എപ്പിസോഡുകൾ 11 എണ്ണം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങനെ ഫയർഫോഴ്സിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ മങ്കയിൽ ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ മങ്ക ഒന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ സീരീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആനിമി ആയിട്ട് ഈ ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക, അത്യാവശ്യം നല്ലൊരു സീരീസ് തന്നെയാണ്, നന്നായിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക. ദെൻ ഷോണൻ ജമ്പിലും ബെക്രി ആയിട്ടുള്ള നമ്മുടെ വൺ പീസിന്റെ ആനിമി ഇനിയും ഒരു 7-8 വർഷമൊക്കെ പോകുമെന്ന് അതിനെ വോയിസ് ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. പോട്ടെ പോട്ടെ, ഒരു 7-8 10 ഒക്കെ പോട്ടെ, എന്റെ പൊന്നെ. ഈ ഒരു സീരീസിന്റെ ആ ഒരു മിസ്റ്ററിക്ക് ഒന്നും ഒരു അന്ത്യമില്ലെന്ന് തോന്നുന്നു. ഒന്ന് കഴിയുമ്പോൾ ഒന്നും ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമല്ലോ, നമുക്ക് നല്ല നോക്കാം. ദെൻ ഷാഡോ ഹൗസ് എന്ന് പറയുന്ന ഒരു സീരീസിന്റെ സീസൺ 2 July 2022 എയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സീസൺ 1 അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ദെൻ ഐ ഹാവ് ബീൻ കില്ലിംഗ് സ്ലൈംസ് ഫോർ 300 ഇയേഴ്സ് ആൻഡ് മാസ്ക്ഡ് ഔട്ട് മൈ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീരീസിന്റെ സീസൺ 2 ഇപ്പൊ റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സീരീസിന്റെ സീസൺ 1 മ്യൂസേഷ്യയിൽ, അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, വലിയ അടിപൊളിയൊന്നുമല്ല എന്നാലും ഓക്കെ. സോ ഇതോടെ ഈ പറയുന്ന ആനിമി മംഗ അപ്ഡേറ്റ്സ് എല്ലാം തീരാണ്. അങ്ങനെ ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ച കിട്ടിയിരിക്കുന്ന ഹോളിവുഡ്, മാർവൽ, ഡി സി, മാംഗ ആനിമി അപ്ഡേറ്റ്സ്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും, പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് എന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.